മങ്കട അബ്ദുൽ അസീസ് മൗലവി, അദ്ദേഹം പ്രൊഫസർ അല്ലാത്ത പ്രൊഫസർ. അദ്ദേഹം എരി എന്തറിയോ? അള്ളാഹിനെ പറ്റി എഴുതിയതാണ്, അവന് ശരീരവും അവയവങ്ങളും ഉണ്ടെന്നും അവൻ സിംഹാസനമുള്ളവനാണെന്നും വിശുദ്ധ ഖുർആൻ പ്രസ്താവിച്ചിട്ടുണ്ട്. മുസ്ലിം ചിന്താ പ്രസ്ഥാനങ്ങൾ പേജ് 101. അള്ളാഹ്ക്ക് ശരീരമുണ്ട് എന്ന് ഖുർആനിലുണ്ട് പോൽ, അവയവങ്ങളുണ്ട് എന്ന് ഖുർആനിലുണ്ട് പോൽ. ഞാൻ പറയട്ടെ, സൂറത്തുൽ ഫാത്തിഹ മുതൽക്ക് ഖുൽ ഔദു ബിറബ്ബിൻ നാസ് വരെ നിങ്ങളെ വീട്ടിലൊക്കെ മുസഹഫ് ഇല്ലേ? ഞാൻ സർവ മുജാഹിദിനെയും വെല്ലുവിളിക്കുന്നു, അള്ളാഹിന്റെ ഖുർആനിൽ അള്ളാഹുവിന് ശരീരമുണ്ടെന്നോ അവയവങ്ങൾ ഉണ്ടെന്നോ പറയുന്ന ഒരു ആയത്ത് കാണിച്ചു തരുമോ? പിന്നെ ഞങ്ങൾക്ക് ആദർശ സമ്മേളനം ഇല്ലട്ടോ. അങ്ങനെ ഒന്നിൽ കാണിച്ചു തന്നാൽ പിന്നെ ഞങ്ങൾക്ക് ഒരു ആദർശ സമ്മേളനം ഇല്ല. ഉണ്ടോ അങ്ങനെ ഒരു ആയത്ത്? ശുദ്ധമായ കളവ്. അള്ളാഹ്ക്ക് ശരീരമുണ്ടെന്ന ഹിസാം ഇബ്നുൽ ഹക്കം എന്ന് പറയുന്ന ഒരു ദജ്ജാല പണ്ട് കാലത്ത് പ്രചരിപ്പിച്ചു. സർവ ഉലമാക്കളും അതിനെ എതിർത്തു. മഖാലാത്തുൽ ഇസ്ലാമിയീൻ എന്ന ഗ്രന്ഥത്തിൽ ഇമാം അബുൽ ഹസൻ അൽ അശ്അരി എന്തിനധികം പറയണം, പലപ്പോഴും ഇവർ ഉദ്ധരിക്കുന്ന ഗ്രന്ഥമാണ് തൽബീസ് ഇബ്ലീസ്. അതിൽ പോലും ഇബ്നുൽ ജൗസി അടക്കം രേഖപ്പെടുത്തി. ഇനി നിങ്ങൾക്ക് കേൾക്കണോ, വേറൊരു വലിയ ദജ്ജാൽ വന്നു, മുഖാത്തിബിൽ സലീമാൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അയാൾ എന്ത് പറഞ്ഞു? ഇന്നലില്ലാഹി സൂറത്തൻ വഅല്ലാഹ, അള്ളാഹുവിന് കുറെ അവയവങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ അള്ളാഹ്ക്ക് കൈക്കുണ്ട്, കൈയുണ്ട്, കാലുണ്ട് എന്ന് പറഞ്ഞു. അതും ഇവർ വാദിച്ചില്ലേ? ഈ വാദം ഉന്നയിച്ചാൽ ഇസ്ലാം എന്ന് പുറത്താണെന്ന് നേരത്തെ ഇതേ മുജാഹിദിന്റെ അൽമനാറ് അതെ നേരത്തെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതവർ മാറ്റി. എന്നിട്ടോ അള്ളാഹുവിന് ജഡമുണ്ടെന്നും ശരീരമുണ്ടെന്നും എഴുതി വെച്ച് പ്രചരിപ്പിച്ച് ജനങ്ങളെ ഇസ്ലാമിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോയി. ഞാൻ വെറുതെ പറയുകയല്ല, അതെ നിങ്ങൾക്ക് കാണാം. 2007 അൽമനാർ. ഇതിൽ അള്ളാഹിനെ പറ്റി പറയുന്ന എങ്ങനെ അറിയൂ? ഇതിന്റെ 57-ാമത്തെ പേജിൽ അള്ളാഹിനെ പരിചയപ്പെടുന്നുണ്ട്. ആ പരിചയപ്പെടുന്ന രൂപം എങ്ങനെയാണ്? അള്ളാഹു അവന്റെ ഒരു കൈകൊണ്ട് ഭൂമിയെ മുഴുവനായി പിടിക്കും, അവന്റെ മറ്റേ കൈകൊണ്ട് ആകാശത്തെ ചുരുട്ടിപ്പിടിക്കുകയും ചെയ്യും. അവന്റെ രണ്ട് കൈകളും വലതാണ്, അവയിൽ ഇടതില്ല. അങ്ങനെ 2007 അള്ളാഹ്ക്ക് രണ്ട് കൈയുണ്ട്, അതിൽ ഇടത്തെ കൈയില്ല. എന്നാ 2009 അതേ അൽമനാറാണ്. ഇത് രണ്ടു കൊല്ലം കഴിഞ്ഞിട്ട് അതിലെന്താ പറയുന്നത് നോക്കാം. ഇതിന്റെ 24-ാമത്തെ പേജിൽ അള്ളാഹിനെ പരിചയപ്പെടുന്നുണ്ട്. അങ്ങനെ പരിചയപ്പെടുത്തുന്നത്, അന്ത്യദിനത്തിൽ അള്ളാഹു ആകാശങ്ങളെ ചുരുട്ടിയെടുക്കും, പിന്നീട് തന്റെ വലത് കൈ കൊണ്ട് പിടിച്ച ശേഷം പറയും, ഞാനാണ് രാജാവ്, എവിടെ അഹങ്കാരികളും ധിക്കാരികളും. ശേഷം ഭൂമിയെ തന്റെ ഇടത് കൈ കൊണ്ട് ചുരുട്ടിപ്പിടിക്കും. അപ്പൊ 2007 മുജാഹിദിന്റെ അള്ളാഹ് ഇടത്തെ കൈ ഇല്ലാത്തതാ, 2009 ഇടത്തെ കൈ ഉള്ള അള്ളാഹ്. എന്താ കാരണം? ഇങ്ങനെ ഇസ്ലാമിന്റെ വിശ്വാസം പൂർണ്ണമായി തകർത്ത്, ഇസ്ലാം എന്ന് പറഞ്ഞാൽ ദിവസേന വിശ്വാസം മാറ്റുന്ന ഒരു പ്രസ്ഥാനമാണെന്ന് മതത്തിന്റെ വിരോധികളെ കൊണ്ട് പറയിപ്പിച്ച് ഇസ്ലാമിനെ നശിപ്പിക്കാനുള്ള പദ്ധതിയല്ലേ ഈ പുത്തനാശയങ്ങൾ മുഴുവനും?